ഹലോ ക്രീമഡിയസിലേക്ക് സ്വാഗതം. നൻപകൽ നേരത്ത് മയക്കത്തിന് മിന്നിക്കുന്ന തുടക്കമാണ് തമിഴ്നാട്ടിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ചെന്നൈയിലെ ബുക്കിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. ഉള്ള മിക്ക ഷോകൾക്കും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലാണ് വരുന്നത്. അതെ, തമിഴ്നാട്ടിൽ ഇന്നാണ് നൻപകൽ നേരത്ത് മയക്കം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവിടുത്തെ അറിയില്ലാത്തത് കൊണ്ട് തന്നെ ചെന്നൈയാണ് എടുത്ത് മെയിനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോകൾക്കും ഫുള്ള് എന്നുള്ളത്, അതായത് രാവിലെ തന്നെയാണ് റിലീസ് ചെയ്ത ദിവസം വൈകുന്നേരം വരെയുള്ള ടിക്കറ്റുകൾ ബുക്കിംഗ് ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ തിയേറ്റർ ലിസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ജനുവരി 26 ആണ്. ജനുവരി 26 ഒരു അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് കേരളത്തിലൊക്കെ നോക്കുമ്പോൾ താരതമ്യേന നല്ല ലെവലിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു നൻപകൽ നേരത്തെ മയക്കം. പക്ഷേ കേരളത്തിനെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു ബുക്കിംഗ് ആണ് ഇന്ന് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് ചെന്നൈയിൽ കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം, ഏതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ ഒന്ന് തപ്പിയെടുത്തിട്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും സിനിമ ഇന്ന് റിലീസാകുന്നുണ്ട്. അതെ, തീർച്ചയായും നൻപകൽ നേരത്തെ മയക്കത്തിന് ഇന്നു മുതൽ കളക്ഷൻ കൂടുന്നതാണ്. കഴിഞ്ഞ വർക്കിംഗ് ഡേയ്സിൽ വളരെ കുറവായിരുന്നു കളക്ഷനെങ്കിൽ ഇനിയും ഇവിടുന്ന് നേരെ മാറാൻ പോവുകയാണ്. പെർ ഡേ 1 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ ഇനിയും തുടരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇന്ന് ചെന്നൈയിൽ അതൊരു ഗംഭീരമായിട്ടുള്ള സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും, ഇനിയും വരുന്നത് അടുപ്പിച്ചുള്ള അവധി ദിവസങ്ങളാണ്, അവിടെയൊക്കെ നൻപകൽ നേരത്തെ മയക്കത്തിന് ഗംഭീരമായിട്ടുള്ള തിരക്ക് എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത്, കണ്ടവർക്കൊന്ന് അഭിപ്രായം പറയാം. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഒന്ന് പറയാം, ഇന്ന് രാവിലത്തെ ഷോയെ തുടങ്ങിയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. തമിഴ്നാട്ടിൽ വേറെ ഏതൊക്കെ സ്ഥലത്തിലാണ്, എത്രത്തോളം തിയേറ്ററുകളാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുമൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.